സുജാതൻ, ഈ കേരളത്തിൽ വളരെ തീപാറുന്നൊരു പോരാട്ടം നടക്കുന്ന മണ്ഡലം വടകര ആണ്. രണ്ട് നല്ല സ്ഥാനാർത്ഥികളാണുള്ളത്, കെ കെ ശൈലജയും സി പി എമ്മിൻ്റെ ഷാഫി പറമ്പിലും കോൺഗ്രസിൻ്റെ. കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ പറഞ്ഞു, ഞാൻ പല തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ വ്യക്തിഹത്യ കണ്ടിട്ടുള്ള വേറൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്ന്. ശൈലജയുടെ വടകരയിലെ സാധ്യതകളെപ്പറ്റി എന്താണ് സുജാതന് തോന്നുന്നത്? സി പി എം വടകര തിരിച്ചു പിടിക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു വലിയ സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ. അവർക്ക് ഒരു ഗുഡ്വില്ലുണ്ട്, ഒരു മന്ത്രി എന്ന നിലയിലുള്ള അവരുടെ മുൻകാലത്തെ പ്രവർത്തനങ്ങളും പാർട്ടിയിലെ ഒരു ഔന്നത്യമുള്ള നേതാവെന്ന നിലയിലും മലബാറിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്ന നിലയിലും. വടകര തുടർച്ചയായിട്ട് സി പി എം കൈവശം വച്ചിരുന്ന ഒരു സീറ്റായിരുന്നു പി സതീദേവിയിലൂടെ. അത് നഷ്ടപ്പെട്ടത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ തുടർന്നാണ്. അതിൻ്റെ ക്ഷീണം മാറ്റി രണ്ട് തവണ ചന്ദ്രശേഖരൻ്റെ മരണത്തിന് ശേഷം രണ്ട് തിരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ആ സീറ്റിൽ ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ പോരായ്മ, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള ആ നഷ്ടം നികത്തുക എന്ന ദൗത്യം നിർവഹിക്കാനാണ് വളരെ സീനിയറായ ഒരു പാർട്ടി നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടി. ശൈലജയിലൂടെ വടകര തിരിച്ചുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ സി പി എം കൃതാർത്ഥത അടയും. അതെ, പക്ഷേ ആ നിർത്തുന്ന സമയത്ത് ഈ മുസ്ലിം വോട്ടുകളൊക്കെ ശൈലജയ്ക്ക് സമാഹരിക്കാൻ കഴിയുമെന്ന് പാർട്ടി കണ്ടിരുന്നു. ആ സമയത്ത് ഈ മറ്റേ മുസ്ലിം സംഘടനകളൊക്കെ ആയിട്ട് പാർട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു. മുസ്ലിം പ്രീണനം ഒരു നയമായി തന്നെ പാർട്ടി സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഷാഫി പാലക്കാട് എം എൽ എ എടുത്ത് അവര് അത് പ്രതീക്ഷിച്ചിരുന്നല്ല, കാരണം മുരളീധരൻ തന്നെ ആയിരിക്കും എന്നുള്ള വിചാരത്തിലാണ്. പക്ഷെ ഷാഫി വന്നത് എങ്ങനെ ശൈലജയെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് സുജാതൻ വിചാരിക്കുന്നത്? ഷാഫി അവിടെ സിറ്റിംഗ് എം പി കെ മുരളീധരൻ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണകരം ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതാണെന്ന് പാർട്ടി കണക്കുകൂട്ടി. അത് ഈ ന്യൂനപക്ഷ വോട്ടും കൂടി ലക്ഷ്യം വെച്ചിട്ടാണ്. അതുകൊണ്ട് പിന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ വോട്ടും പിന്നെ കെ കെ രമയുടെ സപ്പോർട്ടീവായിട്ടുള്ള അവരുടെ പാർട്ടിയുണ്ട് ആർ എം പിയുടെ. എത്ര ആയാലും ആർ എം പിക്ക് അവിടെ ഇപ്പോഴും ഒരു വോട്ട് ബേസ് ഉണ്ട് ഉണ്ട്. പിന്നെ അതും കൂടെ കണക്കുകൂട്ടി അത് മുരളീധരനും ലഭ്യമാകുമായിരുന്ന വോട്ടാണ്. അതിൻ്റെ കൂടി ഷാഫി വന്നതോടുകൂടി ഈ ന്യൂനപക്ഷ വോട്ട് പ്രായണ അത് എൽ ഡി എഫിന് പോകുമെന്ന് കരുതിയിരുന്ന വോട്ട് യു ഡി എഫിലേക്ക് മറിയാം. അങ്ങനെ വരികയാണെങ്കിൽ അത് ശൈലജയ്ക്ക് എന്തുമാത്രം ക്ഷീണം ഉണ്ടാക്കും. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സി പി എമ്മിന് അവിടെ 1.5 ലക്ഷം വോട്ടിൻ്റെ വരെ മാർജിൻ ഉണ്ടായിട്ടുണ്ട്. അതുണ്ട് സതീദേവി മത്സരിക്കുക ആ സ്ഥലത്ത് ആണ് മുല്ലപ്പള്ളി രാമചന്ദ്രനോട് 4000 വോട്ടിന് തോറ്റത്. മുരളീധരൻ വന്നപ്പോൾ കുറച്ചുകൂടെ മാർജിൻ മാറി. അപ്പോൾ സി പി എമ്മിന് കോൺഗ്രസ്സിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ എളുപ്പമാണ് രാഷ്ട്രീയമായി നോക്കിയാൽ. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റമാണ് അവിടെ തിരിച്ചടിയായത്. ആ പരുക്ക് എത്രമാത്രം മാറ്റിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. അതിൻ്റെ വ്യാപ്തി കൂടുകയാണോ ചെയ്തത്, രമയെ പോലെയുള്ളവരുടെ പ്രവർത്തനം അത് സി പി എമ്മിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? അല്ലേ, ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ടി പി ചന്ദ്രശേഖരൻ കേസ് അവസാനിച്ചു എന്നൊക്കെ പാർട്ടി വിചാരിച്ചെടുത്തത് അവസാനിച്ചില്ല. ഈ അടുത്ത കാലത്ത് ഇത് വന്ന് രണ്ട് പുതിയ ശിക്ഷയും കൂടി വന്നു. അതെ അതെ, അങ്ങനെ സജീവമായ ഒരു വിഷയമായി. ശിക്ഷ ഇളവിന് പോയവർക്ക് ഇരട്ടി ശിക്ഷ, പേരെടുക്കാൻ പോയവൾ ഇരട്ട പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു തിരിച്ചടിയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കെ ശൈലജയ്ക്ക് അവരുടെ സൽപ്പേര് നഷ്ടപ്പെടുകയാണോ നഷ്ടപ്പെടാൻ പോവുകയാണോ എന്നും വ്യക്തമല്ല. അതിനിടയ്ക്കാണെങ്കിൽ കൂനമേൽ കുരു എന്നതുപോലെ പാനൂരിലെ ബോംബ് സ്ഫോടനം വന്നു. പാനൂരിലെ ബോംബ് സ്ഫോടനം കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയമായ പരിക്കേൽക്കാമെങ്കിൽ അത് വടകര സീറ്റിലാണ്. വടകരയിലും കണ്ണൂരിലും കാസർഗോഡും ഏൽക്കാം.
കണ്ണൂരും കാസർഗോഡും വേറൊരു അന്തരീക്ഷമാണ്. ഇത് വടകരയുമായിട്ട് അടുത്ത് കിടക്കുന്ന തലശ്ശേരി ഈ പ്രദേശം ഈ വടകര സീറ്റിലാണ്. അപ്പം അതിനടുത്താണല്ലോ പാനൂർ. അപ്പോൾ പാനൂരിൽ ഉണ്ടായ ഒരു പൊട്ടിത്തെറി, അതിൻ്റെ അതിലൊരു ബോംബ് നിർമ്മാതാവ് മരിച്ചു. ഇത് ഇന്ത്യയാകെ ഒരു അങ്കലപ്പുണ്ടാക്കിയ വിഷയമാണ്. ഇതിന് ഒരു ആഗോളമാനം അല്ല അഖിലേന്ത്യാമാനം കൂടിയുണ്ട്. അപ്പം ആ നിലയ്ക്ക് ഇതുപോലെയുള്ള ദുരുപദിഷ്ട പ്രവർത്തനം പാർട്ടി എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നിഷ്പക്ഷ മതികളിൽ ഒരു ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുകയും ശൈലജയുടെ സാധ്യതകൾക്കും അങ്ങലേൽപ്പിക്കുകയും ചെയ്യും. അതേസമയം ഷാബി പറമ്പിലിനെ പോലെയുള്ള ഒരാൾ വലിയൊരു പോരാട്ട വീര്യത്തോടെ അവിടെ ചെന്ന് നിൽക്കുന്നു. ഇപ്പോൾ ഷാബി ഇന്ന് കഴിഞ്ഞ ദിവസം കേസുമായിട്ട് പോയിരിക്കുകയാണ്. അവിടെ കള്ളവോട്ടിൻ്റെ വ്യാപനം നടക്കുന്നുണ്ട് എന്നുള്ള മറ്റേ ആറ്റിങ്ങലും അങ്ങനെ ഒരു കേസുണ്ട്. ഉണ്ട്. മലബാറിൽ സി പി എമ്മിനെതിരെ കള്ളവോട്ട് ഒരു പുതിയ ആരോപണമൊന്നുമല്ല. അത് എല്ലാ മണ്ഡലത്തിലും ഒരു ഇത്രയും പെർസെൻറ്റേജ് ഇതിപ്പോൾ കേന്ദ്ര സേന ഇറങ്ങണം എന്നാണ് പോയിരിക്കുന്നത്. അപ്പം അത് എൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും, എത്രമാത്രം അനധികൃത വോട്ട് ഈ വ്യാജ വോട്ടുകൾ വീഴാം, ഇതൊക്കെ അവിടുത്തെ വിജയാപജയത്തെ നിർണ്ണയിക്കുന്ന ഘടകമാണ്. കാരണം ആര് ജയിച്ചാലും വലിയ ഒരു മാർജിൻ ഉണ്ടാകില്ല. എനിക്ക് തോന്നുന്നത് അവിടെ ഒരു അദൃശ്യ ഘടകം ആ വടകര സീറ്റിൽ നിൽക്കുന്നുണ്ട്. കാരണം പി ജയരാജനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്ന പാർട്ടി സൂത്രധാരൻ. അതെ. അപ്പോൾ ഈ ബോംബുമായും കാരണം എന്താന്ന് വെച്ചാൽ ഈ എം ബി ഗോവിന്ദൻ്റെ ഒരു പ്രതികരണം ഓർക്കുന്നില്ലേ, ബോംബുണ്ടാക്കിയവർ DYFA-ക്കാരാണെങ്കിൽ അവരോട് പോയി ചോദിക്കുക എന്നുള്ള മട്ടിലാണ് ഗോവിന്ദന്റെ പ്രതികരണം വന്നത്. അത് അദ്ദേഹം ചിലപ്പോൾ അതേപ്പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചിട്ടൊക്കെ ആയിരിക്കും. കാരണം ജയരാജൻ്റെ കയ്യിലുള്ള ഈ PJ സേന PJ ആർമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വളരെ സജീവമാണ് കണ്ണൂര്. അതങ്ങനെ അസ്തമിച്ചു പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള PJ രാജനെ ശൈലജ ജയിച്ച് കാണണമെന്നുണ്ടോ എന്ന് ഉള്ളതൊരു ഗൗരവമുള്ള ചോദ്യമായിട്ടാണ് പാർട്ടിയുടെ ഉള്ളിൽ ആളുകൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജയരാജൻ അവിടെ പിടിക്കാനയച്ചിട്ട് ജയരാജൻ തോറ്റുപോയ സ്ഥലമാണ്. ജയരാജന് അത് മറക്കാൻ കഴിയുന്നതല്ല. പാർട്ടി തന്നെ തോൽപ്പിച്ചതാണെന്ന് പാർട്ടിക്കകത്ത് സംസാരമുണ്ട്. ജയരാജനും അങ്ങനെ സംശയം കാണുമല്ലോ പാർട്ടിക്കകത്ത് സംസാരമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഈ സത്യത്തിൽ ജയിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു ഗംഭീരമായൊരു നയത്തേക്കാൾ ഉപരി ശൈലജയുടെ ഒരു വ്യക്തിപരമായ ടാസ്ക്കായിട്ട് മാറിയില്ലേ എന്നുള്ളൊരു സംശയമുണ്ട് അവിടെ. ശൈലജയ്ക്ക് ഒരു ടാസ്ക്കാണോ, അത് ശൈലജയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്കുള്ളിൽ ഒരു ഒതുക്കലാണോ? ആ അതാണ് അതിൻ്റെ കാരണം. ഈ പിണറായി ശൈലജയുടെ ടാസ്ക് എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ ഒരു വ്യക്തിപരമായ ജോലി മാത്രമായി അത് ചുരുങ്ങിയോ. പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യം നിർവഹിക്കുന്നത് പോലെ അതിന് അവര് പാത്രമായി തീരുകയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവര് പാത്രമാവുകയാണോ ബലിയാടാവുകയാണോ? അവര് ജയിക്കുകയാണെങ്കിൽ ബലിയാടാവുകയാണ്, തോൽക്കുകയാണെങ്കിലോ അവർ വിചാരിച്ചിട്ട് ഒരു പാർട്ടി ഏൽപ്പിച്ച ടാസ്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല, അതും അവർക്ക് ഭാവിയിൽ ഒരു ബാഡ് മാർക്കായി കിടക്കും. അതെ ആണല്ലോ. അപ്പം നിങ്ങൾക്കൊരു വടകര സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല, പാർട്ടി ഏൽപ്പിച്ചൊരു ജോലിയിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നൊരു ആരോപണം അവരുടെ മേൽ എപ്പോഴും നിൽക്കും. പിന്നെ വേറെയും അദൃശ്യ ശക്തികളൊക്കെ ഉണ്ട് PJ രാജനെയൊക്കെ പോലെ. കാരണം അദ്ദേഹത്തിന് മട്ടന്നൂര് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതാണ് പാർട്ടിക്കകത്ത്. പാർട്ടിക്കകത്ത് ഫൈറ്റ് ചെയ്തിട്ടാണ് ശൈലജ സീറ്റ് വാങ്ങുന്നത്. കാരണം ഈ ഇളവില്ലായിരുന്നല്ലോ. ഇപ്പൊ തോമസ് ഐസക് അങ്ങനെ പല ആളുകളും മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചല്ലോ. അങ്ങനെ ഇളവ് വേണ്ടാത്ത ഒരാളാണ് ശൈലജയും സത്യത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അത് പാർട്ടിക്കകത്ത് ചർച്ച നടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനു വേണ്ടി പോരാടേണ്ടി വന്നു. അങ്ങനെയാണ് അവർ MLA. പിന്നെ നിന്നാ ജയിക്കുമല്ലോ. നിന്നാ ജയിച്ചു അവർ മാത്രമല്ല, ധർമ്മടത്തെ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷവും കിട്ടി. അതെ. അതും സഹിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അതെ. അപ്പോൾ ആ നിലയിലും ശൈലജ
കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ പോയിന്റ് ചില ആളുകൾ മാറി നിന്നാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ നേതൃത്വം കെ രാധാകൃഷ്ണൻ, ഈ ചില എം എൽ എമാരെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് വെറുതെ അല്ല. കെ രാധാകൃഷ്ണൻ, ശൈലജ, കൊല്ലത്തെ എം എൽ എ മുകേഷിനും അങ്ങനെ വല്ല ഭീഷണിയുണ്ടോ? മുകേഷ് പിന്നെ ജയിക്കുന്ന ആരും വിചാരിച്ചിട്ടില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ കൊല്ലത്ത് ഐഷ പൊറ്റി ഒരു ഗൗരവമുള്ള പേരായിട്ട് ചർച്ച ചെയ്തിരുന്നതാണ് സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷെ അത് ബാലഗോപാല് വേണ്ടാന്ന് വെച്ചു എന്നാണ് പാർട്ടിക്കാർ പ്രസ്താവകൾ പറയുന്നത്. അങ്ങനെ വന്നതാണ് അത്. ഈ ജാതി വേറെ കുറെ ജാതി വോട്ടുകൾ പിടിക്കാമോ എന്ന് നോക്കിയൊക്കെ ആവശ്യമില്ലാതെ വന്ന സ്ഥാനാർത്ഥിയാണ്. അത് ബഹുദൂരം പിന്നിലാണ് പല സർവേകളിലും. അപ്പോ ശൈലജയുടെ കാര്യത്തിൽ എന്താന്ന് വെച്ചാല് പാർട്ടി സത്യത്തിൽ ഒരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ ആയിരുന്നല്ലോ അവര്. കോവിഡ് കാലത്തും മറ്റേ നിപ്പയുടെ കാലത്തും. പക്ഷെ അവര് നടത്തേണ്ട പത്രസമ്മേളനങ്ങളൊക്കെ പിന്നീട് മുഖ്യമന്ത്രി നടത്തുന്നതായിട്ടൊക്കെ കണ്ടു. അല്ല, സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും മക്സാസെ അവാർഡ് കിട്ടിയ ഏക മലയാളി. അതെ, അവര് ഓഫർ ചെയ്തു അത് വാങ്ങിക്കണ്ട എന്ന് പാർട്ടി പറഞ്ഞു. പക്ഷേ മാക്സസെ കിട്ടിയ ടി എം കൃഷ്ണ ധർമ്മടത്ത് വന്ന് കച്ചേരി നടത്തി. ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം അദ്ദേഹം ഒരു കീർത്തനമായിട്ടൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ധർമ്മകൃഷ്ണക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ടി എം കൃഷ്ണക്ക് കിട്ടി. ആദ്യത്തെ മലയാളിയല്ല, അല്ല ടി കൃഷ്ണ മലയാളിയല്ല, അയ്യങ്കാര, തമിഴ്നാട്. ഈ അല്ല ഞാൻ പറയുന്നത്, മാക്സസെ കിട്ടിയ ആളെ കൊണ്ടുവന്ന് പ്രചാരണത്തിന് ഉപയോഗിക്കാം. അത് പാർട്ടിയിൽ ഒരാൾക്ക് വേണ്ട. അതുപോലെ പി സായിനാഥിന് കിട്ടിയിട്ടുണ്ട്. പി സായിനാഥ് പാർട്ടി സഹയാത്രികനാണ്. സഹയാത്രികനാണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരു ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നു. കാരണം മാക്സസെ കിട്ടുന്നത് വലിയ കാര്യമായിട്ട് അക്കാലത്തൊക്കെ പാർട്ടി പറഞ്ഞിരുന്നല്ലോ, കൃഷ്ണക്ക് കിട്ടുമ്പോഴും സായിനാഥിന് കിട്ടുമ്പോഴും ഒക്കെ. അതെ അതെ അതെ. അത് ഹിന്ദുവിലെ റിപ്പോർട്ടർ എന്ന നിലയിലല്ലേ, അതിലെ പ്രവർത്തനത്തിനല്ലേ, ഗ്രാമീണ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു സായിനാഥിന് കിട്ടി. അപ്പോൾ അവാർഡിൻ്റെ കാര്യം നിൽക്കട്ടെ. ശൈലജ ജയിക്കുമോ വടകരയിൽ, അതൊരു വലിയൊരു ചോദ്യമാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലെ ഈ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് അതാണ് മറ്റേ വടകരയെ സംബന്ധിച്ച്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ശൈലജ ജയിച്ചാലും ഷാബി ജയിച്ചാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പാണ്. അതെ, ഉപതെരഞ്ഞെടുപ്പ്. അത് വടകര വേണോ പാലക്കാട്ട് വേണോ എന്നുള്ളതാണ്, അല്ല പിന്നെ മട്ടന്നൂരിൽ വേണോ പാലക്കാട്ട് വേണോ എന്നതാണ് വടകരയിലെ വോട്ടർമാർ ഇപ്പോൾ തീരുമാനിക്കുന്നത്. അതെ, വടകരയിലെ വോട്ടർമാർക്ക് ഈ രാധാകൃഷ്ണന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പറയുന്നത് ജനങ്ങൾക്ക് ചിലപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ മന്ത്രിയായി തുടരുന്ന ആഗ്രഹമായി ഉണ്ടാകാം എന്നാണ്, ഈ തോൽപ്പിക്കുന്നതിന് കാരണമായിട്ട്. അത് തന്നെ ആ ലോജിക്ക് ഇതിൽ ഇവിടെ അപ്ലൈ ചെയ്താല് രണ്ടുപേരെയും എം എൽ എമാരായിട്ട് തുടർന്നേക്കാം. പക്ഷെ രണ്ടുപേരെയും പറ്റില്ല എന്നുള്ളതാണ് വടകരയിലെ പ്രശ്നം. ഒരാള് എന്തായാലും എം എൽ എ അല്ലാതാകും. ഒരു ഉപതിരഞ്ഞെടുപ്പ് എന്തായാലും വരും. അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിദൂര സാധ്യത വളരെ വളരെ, അത് മൂന്നാം സ്ഥാനത്താണെന്നൊക്കെ ഉള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. നല്ലൊരു 10% മുകളിലൊക്കെ. വടകരയിലെ പ്രധാന മത്സരം യു ഡി എഫിൽ എൽ ഡി എഫും തമ്മിലാണ്. അന്ന് മാത്രമല്ല, വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരമാണ്. അപ്പോൾ വടകരയിൽ ഇനി നമ്മുടെ വോട്ടെടുപ്പ് നടക്കാൻ കഷ്ടിച്ച് ഒരാഴ്ചയാണുള്ളത്. ഈ ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള അവസ്ഥയിൽ വടകര നോക്കിയാൽ എൻ്റെ ഒരു റീഡിങ്ങിൽ ഇപ്പോൾ കെ കെ ശൈലജ മുന്നിൽ നിൽക്കുന്നതാണ്. രാമചന്ദ്രൻ അങ്ങനെ തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ വൈകി വന്ന ഷാഫി പറമ്പിൽ ചിലപ്പോൾ അവസാന ഘട്ടങ്ങളിൽ ഓടിയെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ശൈലജയ്ക്ക് ഉണ്ടായിരുന്ന ഈ പോസിറ്റീവ് എന്ന് പറയുന്ന സംഗതി ഈ ഒലിച്ചു പോയിട്ടുണ്ട്. അത് ഈ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത്, പാർട്ടി അവിടെ അത് നിർത്തുന്ന കാല സമയത്ത് കോഴിക്കോട് മറ്റേ മുഹമ്മദ് റിയാസിനുള്ള സ്വാധീനം, എളമരം കരീം എന്നുള്ള സ്വാധീനം, അങ്ങനത്തെ സംഗതിയെല്ലാം ഒലിച്ചു പോയിട്ട് എസ് ഡി പി ഐക്ക് അവിടെ കുറെ വോട്ടൊക്കെ ഉണ്ട്. ആ മണ്ഡലത്തില് എസ് ഡി പി ഐ യു ഡി എഫിനാണ് വോട്ട് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് വേണ്ട എന്ന് പറഞ്ഞിട്ടും അവരത് പിൻവലിച്ചിട്ടില്ല.
അപ്പോൾ അവർ പാർലമെൻറ്റിലേക്ക് എന്തായാലും ഇത്തവണ യു ഡി എഫ് പോകട്ടെ എന്ന് മുസ്ലിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ അത് ശൈലജയുടെ ഭാവിയെ ബാധിക്കുന്നതാണ് എൻ്റെ കണക്കിൽ. അതുകൊണ്ട് അവസാന ലാപ്പിൽ അനുകൂലമാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.